ലേബർ ഇന്ത്യ ഓൺലൈൻ മാസികയും പ്രിന്റഡ് മാസികയും സബ്സ്ക്രൈബ് ചെയ്യാൻ ലേബർ ഇന്ത്യ .com സന്ദർശിക്കുക, അല്ലെങ്കിൽ ലേബർ ഇന്ത്യ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 1 മുതൽ +2 വരെ ക്ലാസ്സുകളിലെ പാഠഭാഗങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ലേബർ ഇന്ത്യ .com, വെറും 300 രൂപയ്ക്കും 1 വർഷത്തെ ഓൺലൈൻ പഠനം. നമ്മളിപ്പോൾ ജപ്പാനിലാണ്. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോ നഗരത്തിൽ, ഇന്നലെ രാത്രി നമ്മൾ വന്നതാണ്. ഇന്ന് പകൽ മുഴുവൻ നമ്മൾ ടോക്കിയോ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ഇപ്പോൾ സുമിത നദിയിലെത്തിയിരിക്കുകയാണ്. സുമിത നദിയിലൂടെ അസാക്കുസ എന്ന് പറയുന്ന ഒരു ക്ഷേത്ര നഗരത്തിലേക്ക് ഒരു ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അസാക്കുസയുടെ ബോട്ട് ജെട്ടിയിൽ പോയി ബോട്ടെടുത്തു. ഞങ്ങൾ ആ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. BC 700s നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിന് ചുറ്റും രൂപം കൊണ്ടൊരു നഗരം, ഒരു ഹെറിറ്റേജ് നഗരഭാഗമാണത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു പ്രധാന നിർമ്മിതി ഒരു വലിയ ക്ലോക്കാണ്, ഒരു കൂറ്റനൊരു ക്ലോക്ക്, സീക്കോ വാച്ച് കമ്പനി നിർമ്മിച്ച ക്ലോക്കാണ്. അപ്പോൾ ഈ ക്ലോക്കിനൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ഇടവേളകളിൽ വലിയ സംഗീതവുമായിട്ട് ഈ ക്ലോക്കിനകത്ത് കുറേ പ്രതിമകൾ പ്രത്യക്ഷപ്പെടും. ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഈ പ്രതിമകൾ പ്രത്യക്ഷപ്പെടും, ഒരു പെർഫോമൻസ് നടത്തും, അത് കഴിയുമ്പോഴത്തേക്കും മാറും. നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലെ ആ തെരുവിൽ പണ്ടൊരു മേത്തൻമണി ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ആ മേത്തൻമണി കാണാൻ കുട്ടികളായിരുന്ന ഞങ്ങളൊക്കെ സ്കൂളുകളിൽ നിന്ന് ടൂറ് തിരുവനന്തപുരത്തേക്കും കന്യാകുമാരിയിലേക്കൊക്കെ പോകുമ്പോൾ ഒരു 11 മണിയോടുകൂടി ഈ മേത്തൻമണിയുടെ ചവിട്ടിപ്പോയി നിൽക്കും. ആ 11 മണിക്കാണോ 12 മണിക്കാണോ ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും ഈ മേത്തൻമണി അടിക്കുന്ന സമയമാകുമ്പോഴേക്കും ഞങ്ങളെ തിരുവനന്തപുരത്തെ മറ്റ് കാഴ്ചകളെല്ലാം കാണിച്ച് ഇതിൻ്റെ ചവിട്ടി കൊണ്ടു നിർത്തും. എല്ലാവരും ആകാശത്തേക്ക് ഈ മണിഗോപുരത്തിലേക്ക് നോക്കി നിൽക്കുന്നതും മണിയടിക്കുന്നതും ഒക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ ഈ സുമിത നദിയിലൂടെ ബോട്ടിൽ കയറിയൂടെ എത്തി ഈ സീക്കോ വാച്ച് കമ്പനിയുടെ ക്ലോക്കിൻ്റെ മുമ്പിൽ ഹാജരാകും. മണിയടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും കാത്തു നിൽക്കും. ഞങ്ങൾ ആ കാഴ്ച കണ്ടിട്ട് വീണ്ടും നടക്കുകയാണ്. നടക്കുമ്പോൾ പലതരം കച്ചവടങ്ങൾ എല്ലാം ശാസ്ത്രീയമായിട്ട് പെർഫെക്ഷനോടുകൂടി കലാപൂർണതയോടുകൂടി പണിത കിയോസ്കുകൾ പോലെ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സ്ഥാപിച്ചിരിക്കുന്ന ചില കൗണ്ടറുകൾ, പവലിയനുകൾ ഒക്കെ. അപ്പോൾ ഇവിടെയൊക്കെ പലവിധ വസ്തുക്കൾ വിൽക്കുന്നുണ്ട്. ചിലയിടത്ത് ഈ ഭക്ത വസ്തുക്കളാണ്, അതായത് പൂജാദ്രവ്യങ്ങളൊക്കെ പോലുള്ള സാധനങ്ങൾ, സാമ്പ്രാണി, അതുപോലെ പല സാധനങ്ങൾ, അതായത് ഈ ബുദ്ധക്ഷേത്രത്തിൽ അവിടെ സമർപ്പിക്കാനുള്ളത്, അവിടെ കത്തിക്കാനുള്ളത്, അവിടെ തർപ്പണം ചെയ്യാനുള്ളത് ഒക്കെ ആയ നിരവധി സാധനങ്ങളുണ്ട്. വേറൊരു ഭാഗത്ത് മുഴുവൻ കരകൗശല കടകളാണ്, കരകൗശല വസ്തുക്കൾ, ജാപ്പനീസ് ഹാൻഡിക്രാഫ്റ്റ്സ് വിൽക്കുന്ന കടകൾ. അതൊക്കെ പെർഫെക്ഷനുള്ളതാണ്, ഗംഭീരമായ പൂർണ്ണതയോടുകൂടി, കലാപൂർണ്ണതയോടുകൂടി നിർമ്മിച്ച സാധനങ്ങൾ, ഇതൊക്കെ വിൽക്കുന്ന നിരവധി കടകൾ. അത് കടന്ന് പിന്നെ ഒരു പടിപ്പുര കടക്കണം. ഈ പടിപ്പുരയുടെ പേര് കാമിനാരി നോൺ എന്നാണ്. കാമിനാരി നോൺ, കാമിലാരിയല്ല, കാമിനാരി നോൺ എന്ന് പറയുന്ന പടിപ്പുര, ഇടിമുഴക്കത്തിൻ്റെ കവാടം എന്ന് മറ്റാണ് ജാപ്പനീസ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. അത് കടന്ന് നമ്മൾ ചെല്ലുന്നത് മറ്റൊരു മൈതാനത്തേക്ക്. അപ്പോൾ ഇങ്ങനെ പല പടിക്കെട്ടുകൾ കടന്ന് നമ്മൾ ഓരോ മൈതാനം കടന്ന് അടുത്ത മൈതാനത്തിലേക്ക് കടക്കുകയാണ്. ഈ മൈതാനത്തിൽ നിരവധി കച്ചവടക്കാർ, കലാപരിപാടികൾ, ഭക്ഷണ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ, കിയോസ്കുകൾ, ഇതൊക്കെയുണ്ട്. ഈ മുറ്റത്ത് ചെല്ലുമ്പോൾ വേറെ രസകരമായ ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ മെഷീനുമായിട്ട് ഒരാളിരിക്കുന്നുണ്ട്. ഒരു ഓട്ടോമാറ്റിക് മെഷീനാണ്. അതായത് പല അച്ചുകളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന അച്ചുകളിൽ ഒരു ഭാഗത്തുനിന്ന് മാവ് കുഴച്ചത് ഇതിൽ ഈ അച്ചിനകത്തേക്ക് വന്ന് വീഴും. ആ അച്ച് ഇത്തിരി ഓടിക്കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അടപ്പടയും. ഇത്തിരി കഴിഞ്ഞ് അത് ചെല്ലുന്നത് ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന വലിയ നല്ല താപമുള്ള ഒരു സ്റ്റൗവിൻ്റെ മുകളിലേക്കാണ്, അല്ലെങ്കിൽ ഒരു അടുപ്പിൻ്റെ മുകളിലേക്കാണ് പിന്നെ ചെല്ലുന്നത്. അവിടെ അത് ഓടുന്ന സമയത്ത് ഇത് ബേക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കറക്കം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇത് ബിസ്ക്കറ്റായി രൂപപ്പെടും. അതായത് ഇത് തന്നെ ഇങ്ങനെ മാവ് വീഴുന്നു, അടുത്ത അച്ചു വരുന്നു, മാവ് വീഴുന്നു, അത് മാറിപ്പോകുന്നു, അടുത്ത അച്ചു വരുന്നു. ഇതെല്ലാം ഇങ്ങനെ ഒരു 2-3 സെക്കൻഡിൽ ഇങ്ങനെ ഓരോ അച്ചുകളിങ്ങനെ വരുന്നു, മാവ് വീഴുന്നു, പോകുന്നു. അത് കൊള്ളാമെന്ന് എനിക്ക് തോന്നി, കാരണം ഒരു മനുഷ്യൻ തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ചെറിയൊരു സാധനം. ഇത് കൂട്ടൊരെണ്ണമൊക്കെ മേടിച്ചുകൊണ്ട് നാട്ടിക്കൊണ്ടെന്ന് വെച്ചൊരു ബിസ്ക്കറ്റ് കച്ചവടം തുടങ്ങിയാലോ എന്ന് വരെ എനിക്ക് അവിടെ നിന്നിപ്പോൾ തോന്നി. രസമാണ്, കണ്ടാ ഇതൊന്ന് എടുത്തുകൊണ്ടങ്ങ് പോകാൻ തോന്നി ഈ മെഷീൻ തന്നെ നമുക്ക്. അങ്ങനെയുള്ള രസകരമായ സാധനം. കുറച്ച് മുമ്പോട്ട് നടന്നു കഴിയുമ്പോൾ വേറൊരു ഭാഗത്ത് വേറൊരു മനുഷ്യൻ ഈ യന്ത്ര സംവിധാനമൊന്നും ഇല്ലാതെ തന്നെ കൈകൊണ്ട് തന്നെ ഒരു അച്ചിനകത്ത് മാവൊഴിക്കുന്നു, പിന്നെ വേറെന്തോ ക്രീം അതിനകത്ത് പുരട്ടുന്നു, വീണ്ടും ഇച്ചിരി മാവൊഴിക്കുന്നു, അടയ്ക്കുന്നു, എന്നിട്ട് അടുപ്പ് വെക്കുന്നു, പിന്നെ തുറക്കുന്നു. ഇങ്ങനെ മാനുവലായിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന സാധനം. ഇങ്ങനെ പലവിധ ജാപ്പനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. വേറൊരു ഭാഗത്ത് ഈ മത്സ്യത്തിൻ്റെ വിഭവങ്ങൾ, അതായത് സീ ഫുഡിൻ്റെ, പലതരത്തിലുള്ള കടലിൽ നിന്ന് പിടിച്ച സാധാരണ മത്സ്യമല്ലാത്ത സാധനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒക്ടോപ്പസ്, ചെറിയ നീരാളി, വലിയ നീരാളി അല്ല, ചെറിയ നീരാളി, അതിൻ്റെ കാലുകളൊക്കെ മുറിച്ച് ഈർക്കിളെ കുത്തി, അല്ലെങ്കിൽ ഒരു ചെറിയ കോലെ കുത്തി ഗ്രില്ലിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ചുട്ട് അല്പം ഉപ്പും വെള്ളമൊക്കെ തളിച്ച് അല്പം മസാലപ്പൊടിയൊക്കെ വേറെ നമുക്ക് തരും. നമ്മൾ ഈ ഐസ്ക്രീം പിടിക്കുന്നു പറഞ്ഞാൽ ഒരു കോലെ പിടിച്ച് ഇത് കടിച്ചുകൊണ്ട് നടക്കുക, ഭയങ്കര ടേസ്റ്റാണിത്. അതുപോലെ തന്നെ കൂന്തൽ, കൂന്തൽ എന്ന് പറഞ്ഞാൽ മത്സ്യമുണ്ടല്ലോ, അതും ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് കോലെ കുത്തി ഗ്രില്ല് ചെയ്ത് ഒഴിച്ചേക്കും.
അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ ഇങ്ങനെ കടിച്ചുകൊണ്ട് പോകുന്നതാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമുക്കൊക്കെ പലവിധ ഉത്സവപ്പറമ്പുകളിലും അല്ലെങ്കിൽ ഫെസ്റ്റിവലുകൾ നടക്കുന്ന സ്ഥലങ്ങളിലും പൂരപ്പറമ്പുകൾ അല്ലെങ്കിൽ പൂരപ്പറമ്പ് പറ്റില്ലായിരിക്കാം, പക്ഷേ മറ്റ് പെരുന്നാളിൻ്റെ സ്ഥലങ്ങളിൽ എന്തിനേറെ വഴിയോരത്തെ തട്ടുകടകളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ചെറിയ വിഭവങ്ങൾ കൂടെ ഉണ്ടാക്കാവുന്നതല്ലേ. ഈ പൊറോട്ടയും ബീഫും മാത്രമല്ലാതെ അല്ലെ ദോശയും ഓംലെറ്റും മാത്രമല്ലാതെ നമുക്ക് ഇത്തരം സാധനങ്ങൾ എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ നേരാളി പോലുള്ള സാധനത്തെ ഗ്രില്ല് ചെയ്ത് രൊക്കം കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഈ വിഭവ വൈവിധ്യങ്ങളാണ് നമ്മൾ ഈ കിഴക്കനേഷ്യയിലോട്ട് ചെല്ലുമ്പോഴേക്കും കാണുന്നില്ല. വഴിയോരത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് പോലും കണ്ടാൽ നമുക്ക് കൊതി വരും, അതിൻ്റെ സ്മെല്ല് ആ പരിസരത്താകെ പരന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് വാങ്ങി കഴിക്കാൻ തോന്നും, ആളുകളിങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നു. നല്ലൊരു കച്ചവടമാണ് അതിങ്ങ് മലേഷ്യ മുതൽ അങ്ങ് ജപ്പാൻ വരെയുള്ള ഈ ഭൂഭാഗത്ത് മുഴുവൻ നമ്മൾ കാണുന്നതാണ്. സിംഗപ്പൂരിൻ്റെ തെരുവുകളിലാവട്ടെ, മലേഷ്യയിൽ, ഫിലിപ്പീൻസിൽ, ഇൻഡോനേഷ്യയിലെ വിവിധ ദ്വീപുകളിൽ, ലാവോസിൽ, അല്ലെങ്കിൽ തായ്ലൻഡിൽ, ഇങ്ങനെ അങ്ങോട്ട് കംബോഡിയ, വിയറ്റ്നാം, ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലും, ചൈനയെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, വഴിയോരങ്ങളിൽ വിൽക്കുന്നതെല്ലാം വിചിത്രമായ വിഭവങ്ങളാണ്. പ്രത്യേകിച്ച് നോൺ വെജ് വിഭവങ്ങൾ തന്നെ അപാര രുചിയാണ് ഇതിനോരോന്നിനും. അങ്ങനെ ഇതൊരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്തായി കച്ചവടം നടക്കുന്നതെന്ന് ഓർക്കണം, ഈ വറക്കുന്നതും പൊരിക്കുന്നതുമൊക്കെ. അങ്ങനെ അവിടെ നിന്ന് കടന്ന് വീണ്ടും ഞങ്ങൾ കാനോൺ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തി. ഈ ക്ഷേത്രത്തിന് മുന്നിൽ വലിയൊരു ധൂവപാത്രമുണ്ട്. ധൂവപാത്രം എന്ന് പറഞ്ഞാൽ ഈ സാമ്പ്രാണിത്തിരിയെല്ലാം ആളുകൾ കൊണ്ടുപോയി നിരന്തരം കത്തിച്ച് കത്തിച്ച് അതിൽ നിരന്തരം വലിയൊരു ഒരു ഒരു ധൂവപാത്രമാണത്. അതിൽ നിന്ന് നൂറുകണക്കിന് സാമ്പ്രാണിത്തിരികൾ അതിൽ ഇങ്ങനെ ആളുകൾ ചെല്ലുന്നവരെല്ലാം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കത്തിച്ച് വെക്കുന്നു. ചിലർ ചെന്നിട്ട് ഈ ധൂപത്തെ ദേഹത്തേക്ക് ഇങ്ങനെ അടുപ്പിക്കും, ശരീരം മുഴുവൻ ധൂപത്തിലൊന്ന് കുളിക്കും, പുകയിലൊന്ന് കുളിച്ചെടുക്കും. അതായത് ഈശ്വരാനുഗ്രഹം ഈ പുകയായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വർഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ പകടരുന്നു എന്നാണ് ആ വിശ്വാസം. വേറൊരു കൂട്ടരും പൈസ വലിയ തോതിൽ പണം ഈ കാണിക്ക അർപ്പിക്കുന്നു. പിന്നെ ചില കടലാസുകൾ ചില തീക്കുണ്ടത്തിലേക്ക് ഇടുന്നു, കത്തിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ മുഖത്ത് ഞാനിങ്ങനെ ഈ പ്രാർത്ഥിച്ച് ഇങ്ങനെ കണ്ണുമടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ച് നിൽക്കുന്ന ഈ വിശ്വാസികളുടെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പം ഈ ഹൈടെക് ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ വിശ്വാസികളാണ് ഇവർ. അവരുടെ വിശ്വാസ തീവ്രത, അതിൻ്റെ ആഴമൊക്കെ നമുക്ക് ആ മുഖത്തു നിന്ന് കാണാം. കണ്ണ് നിറഞ്ഞൊഴുകി പ്രാർത്ഥിക്കുന്ന ആളുകളെ വരെ നമ്മളിവിടെ കാണാം. അപ്പം ലോക ടെക്നോളജി എത്ര വികസിച്ചാലും ലോകത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും ആധുനികമായ ഒരു രാജ്യമായി വളർന്നു കഴിയുമ്പോഴും ദൈവത്തിൽ അല്ലെങ്കിൽ ഒരു പ്രപഞ്ച സൃഷ്ടാവിൽ അതിനപ്പുറമുള്ളൊരു ശക്തിയിലുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് പലയിടത്തും ഒഴിവാക്കാൻ കഴിയാത്തതാണെന്നും മനുഷ്യന് എവിടെയെങ്കിലും മനുഷ്യൻ്റെ മനസ്സിന് പിടിച്ചു നിൽക്കാൻ ഉറച്ചു നിൽക്കാൻ താങ്ങാകാൻ ഒരു ശക്തിയുടെ സഹായം ആവശ്യമുണ്ടെന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നും ഈ ഇത്തരം സ്ഥലങ്ങളിൽ ആളുകളുടെ വിശ്വാസത്തിൻ്റെ തീവ്രത കാണുമ്പോൾ. എന്നാൽ ചിലരുണ്ട് അതൊന്നുമില്ലാതെ ധൈര്യപൂർവ്വം ഏകനായി സ്വന്തം കാര്യത്തിൽ തീരുമാനങ്ങളെടുക്കാനും ദൃഢനിശ്ചയത്തോടെ മുമ്പോട്ട് പോകാനും കഴിവുള്ള ആളുകളുമുണ്ട്. അപ്പം മറ്റൊരു ശക്തിയുടെ സഹായം ആവശ്യമുള്ളവരും അതില്ലാതെ സ്വന്തം ആത്മബലം കൊണ്ട് മുമ്പോട്ട് പോകുന്ന ആളുകളും ഒക്കെ നമ്മൾ യാത്രയിൽ കാണുന്നുണ്ട്. അവിടെ ഞാൻ ഈ ക്ഷേത്രത്തിലെ കൂടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ചിത്രീകരിച്ച് നടന്നു. പിന്നെ വീണ്ടും പുറത്തേക്ക് നടന്നു. അവിടെ ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഇനി ചെല്ലേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ആ പുറത്തേക്കുള്ള ഗേറ്റിൻ്റെ വാതൊക്കെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരോരുത്തരായിട്ട് ക്ഷേത്രം കണ്ട് അവരുടെ അടുത്തെത്തി. അവിടുന്ന് ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര ആരംഭിച്ചു. യാത്ര ആരംഭിക്കുകയല്ല, ശരിക്കും ഇത് യാത്രയുടെ അവസാന ഭാഗത്തേക്ക് എത്തി. ഇന്നത്തെ ഒരു ദിവസത്തിലെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ടൂറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇനി പലതരം ടൂറുകൾക്കായിട്ട് ആളുകൾ വരിക, കാരണം ഇനി ഇപ്പോഴത്തേക്കും വൈകുന്നേരം ഒരു 4:45 കഴിഞ്ഞിരിക്കുന്നു. 5 മണിയോടുകൂടി ഞങ്ങൾ പുറപ്പെട്ട ബസ് സ്റ്റേഷനിൽ ഈ ബസ് എത്തും. 5 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളവിടെ ഇറങ്ങുകയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെയോ കുറച്ച് പേര്, എനിക്ക് ആരൊക്കെയാണെന്ന് അപ്പോൾ അറിയില്ല, പക്ഷേ ഗൈഡ് അനൗൺസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ആളുകൾ അവിടെ ഇറങ്ങുന്നുണ്ട്. അവരിനി പോകുന്നത് ഒരു നാടകം കാണാനാണ്. ഞാനും അതിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കബൂക്കി നാടകം. കബൂക്കി എന്ന് പറയുന്നത് ജപ്പാൻകാരുടെ ഒരു പ്രധാന കലാരൂപമാണ്, ഒരുതരം നാടകമാണ്, വളരെ ഗംഭീരമായൊരു നാടക അവതരണമാണത്. ഇന്നത്തെ കാലത്ത് ആധുനികമായ രംഗസജ്ജീകരണങ്ങളോടെയും ടെക്നോളജിയുടെ ഒക്കെ സഹായത്തോടെ അവതരിപ്പിക്കുന്ന, നിരവധി കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു മ്യൂസിക്കൽ ഡ്രാമയാണ് ശരിക്കും അത്, സംഗീതത്തിൻ്റെ അകമ്പടിയോടുള്ള നാടകം. അപ്പോൾ അതൊന്ന് കാണണമെന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുകൊണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ അതുകൊണ്ടൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളെ ഈ ബസ് സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കി ബാക്കിയുള്ളവരുമായിട്ട് ബസ് വേറെ ഏതോ ഒരു ടൂറിലേക്ക് പോയി. അത് ഈവനിങ് ടൂറോ നൈറ്റ് സിറ്റി സൈറ്റ് സീയിങ് ടൂർ അറ്റ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൂറുകളുണ്ട്, അതിനായിരിക്കണം അവർ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഗൈഡ് തന്നെ ഞങ്ങളുടെ ടിക്കറ്റ് തന്നിട്ടുണ്ട്, അതായത് കബൂക്കി തിയേറ്ററിൽ കയറാനുള്ള ടിക്കറ്റും ഒരു ഡിന്നറിൻ്റെ ടിക്കറ്റും കൂടെ തന്നിട്ടുണ്ട്. അതായത് ഡിന്നർ കഴിച്ചിട്ട് വേണം കബൂക്കി തിയേറ്ററിലേക്ക് പോകാൻ. അത് സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഈ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ നേരത്തെ ഡിന്നർ കഴിക്കും, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അത്താഴം കഴിക്കും ആളുകൾ. ഈ അത്താഴം കഴിച്ചിട്ടാണ് ഇവർ ഈ നാടകം കാണാനും രാത്രിയിലെ കലാപരിപാടിക്കൊക്കെ പോകുന്നത്. അപ്പം ഞങ്ങൾക്കും ഡിന്നറിൻ്റെ കൂപ്പണുണ്ട്, ഈ തിയേറ്ററിൽ കയറാനുള്ള ടിക്കറ്റും കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ തിയേറ്ററിലേക്ക് പോകുന്ന ബസ്സിൻ്റെ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം. അപ്പോൾ അത് പറഞ്ഞ് ഈ ടിക്കറ്റ് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അവർ ഈ കബൂക്കി തിയേറ്ററിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ടല്ലോ അത് കാണിച്ചു കഴിഞ്ഞാൽ
അവിടേക്കുള്ള ബസ്സിൻ്റെ ടിക്കറ്റ് തരും, അതിൽ ആ ബസ് നമ്പർ ഉണ്ടാവും, ആ ബസ്സിന് കയറിയാൽ കബുക്കി തിയേറ്ററിൽ പോയി ഇറങ്ങാം. എല്ലാ സ്റ്റോപ്പിലും ഈ ബസ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ സ്ഥലത്തിൻ്റെ പേര് എഴുതി വരുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ജപ്പാനിലെ അല്ലെങ്കിൽ ടോക്കിയോയിലൂടെയുള്ള ഗതാഗതം എങ്ങനെയായിരിക്കണം, പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് ലോക്കൽസ് എങ്ങനെയായിരിക്കണം എന്നില്ല യാത്ര ചെയ്യുന്നത്, ഒരു ടൂറിസ്റ്റിന് എങ്ങനെ യാത്ര ചെയ്യാമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളവിടുന്ന് ഞാനുണ്ട്, ഒരു രണ്ട് മൂന്ന് ആളുകൾ വേറെയുണ്ട് ഈ ബസ്സിൽ വന്നവർ. ഞങ്ങൾ അത്താഴം കഴിക്കാനായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഹോട്ടൽ എന്ന് പറയുന്നത്, ഈ ടിക്കറ്റ് തന്നിരിക്കുന്ന ഡിന്നറിന് ഞങ്ങൾക്ക് കൂപ്പൺ തന്നിരിക്കുന്ന ഹോട്ടൽ ഇതിനടുത്ത് തന്നെ, ഈ ബസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു സ്ട്രീറ്റ് ക്രോസ് ചെയ്താൽ മതി. ഞങ്ങളവിടെ പോയി അത്താഴം കഴിച്ചു. ഒരു പരമ്പരാഗത റെസ്റ്റോറൻ്റാണ്, ജാപ്പനീസ് ഫുഡാണ് അവിടുത്തെ പ്രധാന വിഭവം. അവിടെ വിഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് സുഷി തെമ്പുര ഇങ്ങനെയൊക്കെയുള്ള വിഭവങ്ങളാണ്. കിമോണയൊക്കെ ധരിച്ച സ്ത്രീകളാണ് പരിചാരകരും വിളമ്പുകാരും, നമ്മളെ റെസ്റ്റോറൻറ്റ് വാതൊക്കെ ചെല്ലുമ്പോൾ കൂട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ ഇവർ തന്നെയാണ്. അങ്ങനെ സാഹസികമായിട്ട് ചോപ്സ്റ്റിക്ക് കൊണ്ട് ചോറും ഈ സുഷിയും ഒക്കെ കഴിച്ച് ഞങ്ങളവിടുന്ന് അധികം താമസിയാതെ ഇറങ്ങി ബസ് സ്റ്റേഷനിലേക്ക് തിരികെ വന്നു. അവിടുന്ന് ഈ ടിക്കറ്റിനുള്ള ഞങ്ങൾക്ക് ടിക്കറ്റ് നേരത്തെ എടുത്തിരുന്നു. ആ ടിക്കറ്റിലെ ബസ് വരുന്ന സമയം കാത്തു നിന്നു. ബസ് വന്നു, അതിൽ കയറി ഞങ്ങൾ ടോക്കിയോ നഗരത്തിൻ്റെ ഇരുണ്ട് തുടങ്ങിയ, രാത്രിയായപ്പോൾ കളറാകെ മാറിക്കഴിഞ്ഞ ടോക്കിയോ നഗരത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് കമ്പനികളുടെ, ഓട്ടോമൊബൈൽ കമ്പനികളുടെ പലതിൻ്റെയും ആസ്ഥാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന തെരുവുകൾ, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളെല്ലാം നിയോൺ വിളക്കുകൾ കൊണ്ട് തെളിഞ്ഞ് ഇത് ഭൂമി തന്നെയാണോ നമുക്ക് അത്ഭുതം തോന്നുന്ന തെരുവുകൾ, അതിലൂടെ ഓടി ഈ കബൂക്കി തിയേറ്ററിൻ്റെ മുമ്പിൽ പോയി ബസ് നിന്നു. ഞങ്ങളവിടെ ഇറങ്ങി. ഞങ്ങൾ ചെല്ലുമ്പോൾ ഷോ തുടങ്ങാനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ, പക്ഷേ അപ്പോഴേക്കും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ജാപ്പനീസ് ആളുകൾ മാത്രമല്ല, ഈ ടോക്കിയോയിൽ വരുന്ന ടൂറിസ്റ്റുകളും ഒക്കെ എല്ലാ ദിവസവും ഷോ കാണാൻ ഈ തിയേറ്ററിൽ വരാറുണ്ട്. അതായത് ടൂറിസത്തിൻ്റെ ഒരു പ്രധാന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ടൂറിസത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു പ്രധാന വിഭവം എന്ന് പറയുന്നത്, അതാത് നാട്ടിലെ തനത് കലാരൂപങ്ങളും പാരമ്പര്യ കലാരൂപങ്ങളും ഒക്കെയാണെന്ന് ഞാൻ ആദ്യമൊക്കെ പഠിക്കുന്നത് ഇത്തരം യാത്രകളിലൂടെയാണ്. അവിടെ ഇരുന്നുകൊണ്ട് ആ തിയേറ്ററിൽ, മനോഹരമായൊരു തിയേറ്റർ, 10-2000 ആളുകൾക്ക് ഇരിക്കാവുന്ന വലിയൊരു തിയേറ്റർ, ഒരു യു ഷേപ്പിലാണ് അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ, അതിൻ്റെ ഒരു ബാൽക്കണി പോലെ ഭാഗത്താണ് ഞാനിരുന്നത്. 2-3 നിലകളുണ്ട് ഈ തിയേറ്ററിന്. അതിനകത്തിരുന്ന് നിൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത്, നമ്മുടെ എല്ലാ ടൂറിസം ഡെസ്റ്റിനേഷനുകളും ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ എങ്കിലും കേരളത്തിൻ്റെ കലാരൂപങ്ങളെ അവതരിപ്പിക്കുന്ന, അതായത് 1.5 മണിക്കൂർ നേരം കഥകളി കാണിച്ചവരെ ബോറടിപ്പിക്കണമെന്നല്ല, കഥകളി ബോറടിക്കുന്ന ഒരു പരിപാടിയാണെന്നല്ല എൻ്റെ അർത്ഥം, പക്ഷേ സാധാരണക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നമ്മളുടെ എല്ലാ കലാരൂപങ്ങളുടെയും ഒരു സമ്മേളനമായ 1.5 മണിക്കൂർ നേരമുള്ള ഒരു മ്യൂസിക്കൽ പെർഫോമൻസ്, ഗംഭീരമായ മ്യൂസിക്കിൻ്റെ പശ്ചാത്തലത്തിൽ, വാദ്യമേളങ്ങളുടെ പശ്ചാത്തലത്തിൽ, നമ്മളുടെ തനത് സംഗീത ഉപകരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ എല്ലാ കലാരൂപങ്ങളും ഒന്നിന് പുറകെ ഒന്നായി വന്ന് പെർഫോം ചെയ്തു പോകുന്ന ഒരൊറ്റ പീസ് ഓഫ് പെർഫോമൻസ് ആയിട്ട് നമുക്കൊരു കലാരൂപം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എന്നിട്ട് കേരളത്തിലെ എല്ലാ ടൂറിസം ഡെസ്റ്റിനേഷനുകളിലും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ, അല്ലെങ്കിൽ ടൂറിസം സീസണിൽ വൈകുന്നേരങ്ങളിൽ 7 മണിക്കോ 8 മണിക്കോ ഇത് ഷോ ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായാൽ തിരുവനന്തപുരത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്കും, കോഴിക്കോട് വരുന്ന ടൂറിസ്റ്റുകൾക്കും, വയനാട്ടിലും ഇടുക്കിയിലും വരുന്ന ടൂറിസ്റ്റുകൾക്കും വൈകുന്നേരം ആയാൽ ഈ ഒരു പരിപാടി കാണാൻ പറ്റും. ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് അവരെ ബോറടിപ്പിക്കുന്ന ഒരു പരിപാടിയായിരിക്കില്ല, ചടുലമായ 1.5 മണിക്കൂറിൽ കോമ്പാക്റ്റാക്കി നമ്മുടെ എല്ലാ കലാരൂപങ്ങളും, നമ്മുടെ എല്ലാ വാദ്യ ഉപകരണങ്ങളും, വാദ്യ സംഗീതവും, നമ്മുടെ അനുഷ്ഠാന കലകളും എല്ലാത്തിനെയും കൂടെ ചേർത്തിണക്കിയ ഒരു ചടുലമായൊരു പരിപാടി അവതരിപ്പിച്ചാൽ ഗംഭീരമായിരിക്കും എന്നെനിക്ക് തോന്നി അവിടെ ഇരുന്നപ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തിരുന്നു, നാടകം പയ്യെ തുടങ്ങായി. ഒരക്ഷരം മനസ്സിലാവില്ല, ജാപ്പനീസ് ഭാഷയിൽ എന്തൊക്കെ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്, ഗംഭീരമായ കൊട്ട് വാദ്യങ്ങളൊക്കെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ കണ്ടിരുന്നു പോവും. കാരണം ഈ സ്റ്റേജിൻ്റെ നടുക്ക് ഒരു വൃത്തമുണ്ട്, വലിയൊരു സ്റ്റേജാണ്. ഈ വൃത്തം ഇങ്ങനെ കറങ്ങും, ഏത് ദിശയിലും കറങ്ങുന്നതാണ്. അപ്പോൾ ഈ സെറ്റൊക്കെ ഇട്ടിരിക്കുന്നത് ഈ ഒരു വൃത്തത്തിലുള്ള പ്ലാറ്റ്ഫോമിലാണ്. പ്ലാറ്റ്ഫോം വൃത്തത്തിലാണ്, പ്ലാറ്റ്ഫോം ചതുരമാണെങ്കിൽ അതിൻ്റെ ഒരു നടുഭാഗം വൃത്തത്തിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. ഈ വൃത്തത്തിൽ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലാണ് പ്രധാന സെറ്റ്. ഉദാഹരണം, ഈ കഥ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് റോബിൻഹുഡിൻ്റെ കഥയാണ്. റോബിൻഹുഡ് നമുക്കറിയാമല്ലോ, സമ്പന്നരിൽ നിന്ന് പണം അല്ലെങ്കിൽ കവർച്ച ചെയ്ത് ദരിദ്രർക്ക് സഹായിക്കുന്ന, അല്ലെങ്കിൽ നല്ലവനായൊരു കള്ളൻ എന്നുള്ളൊരു ഇമേജാണല്ലോ റോബിൻഹുഡിന്. ഇതുപോലെ തന്നെ ജപ്പാനിലൊരു കള്ളനുണ്ടായിരുന്നു, ആ കള്ളൻ്റെ കഥയാണിത്. നോഡ ഹിഡേക്കി എന്ന് പറയുന്ന ഒരു നാടക സംവിധായകനാണ് ഈ കഥ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാടകമാണിത്. അപ്പോൾ ആ നാടകം, അപ്പോൾ ഈ ഇയാൾ കള്ളൻ പ്രധാനമായിട്ടും മോഷ്ടിക്കാൻ പോകുന്ന കാഴ്ചകളും അയാൾക്ക് നേരിടുന്ന പ്രതിസന്ധികളും അയാൾ പിടിക്കപ്പെടുന്നൊക്കെയാണ് കഥ. പക്ഷേ ഇയാൾ ഈ മോഷ്ടിക്കാൻ പല സീസണുകളിൽ മോഷ്ടിക്കുന്ന കഥകൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, വേനൽക്കാലത്തെ നിലാവുള്ള രാത്രികളിൽ ഇയാൾ മോഷ്ടിക്കാൻ പോകുന്നുണ്ട് ആദ്യം തുടങ്ങുമ്പോഴേ. അപ്പോൾ അതിഗംഭീരമായൊരു പശ്ചാത്തലമാണ്. നിലാവ്, ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നു,
ഇത് മോഷ്ടിക്കുന്ന എവിടെയാണ്? വീടിൻ്റെ മുകളിൽ കൂടെ ഓടലൊക്കെയാണ് ഇയാൾ ഇറങ്ങുന്നത്. അപ്പം മേൽക്കൂരകൾ നിറഞ്ഞ കെട്ടിടങ്ങളുടെ വീടുകളുടെ നാടൻ വീടുകളുടെ ഒരു കോളനിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇയാൾ ഓടിൻ്റെ മുകളിൽ കൂടെ കയറി ഈ മേൽക്കൂരയുടെ മറ്റേ സൈഡിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഈ അടിയിലത്തെ ഈ വൃത്താകാരത്തിലുള്ള പ്ലാറ്റ്ഫോം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് ഒരു റൗണ്ട് റോളി ഷോട്ടിൽ നമ്മളൊരു ദൃശ്യം കാണുന്നത് പോലെയാണ്. പ്രേക്ഷകർ അനങ്ങുന്നില്ല, പക്ഷേ ഈ സ്റ്റേജ് ഇങ്ങനെ കറങ്ങി. അപ്പോൾ ഇയാൾ മുകളിൽ കൂടെ കടന്ന് മേൽക്കൂരയുടെ മറ്റേ സൈഡിലേക്ക് ഇറങ്ങുന്നതൊക്കെ നമുക്ക് അപ്പോഴത്തേക്കും ഈ സ്റ്റേജ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ സൈഡിലേക്ക് വരും. അയാൾ അതിനകത്ത് ഇറങ്ങുന്നു, മോഷ്ടിക്കുന്നു, അവിടെ നിന്ന് കിഴികെട്ടി ഇതുമായിട്ട് രക്ഷപ്പെടുന്നു. ഇങ്ങനെ നാട്ടുകാർക്ക് വലിയ ശല്യമാകുന്നു. ഒടുവിൽ ഭരണാധികാരിയുടെ നാടുവാഴിയുടെ പട്ടാളക്കാർ ഇയാളെ പിടികൂടുന്നു. പിടികൂടി ഇയാളെ കൊണ്ട് ഈ നാടുവാഴിയുടെ മുന്നിലെത്തിക്കുന്നു. നാടുവാഴി ശിക്ഷ വിധിക്കുന്നു. ഏതാണ്ട് 100 അടിയോ മറ്റാണ് കൊടുക്കുന്നത്. പ്രഹരം ഏൽപ്പിക്കുന്നു. അയാൾ പിന്നെ പ്രഹരത്തിന് ശേഷം മോചിതനാവുന്നു. പിന്നെ വീണ്ടും നാട്ടിൽ വരുന്നു. പിന്നെയും ജീവിക്കണമല്ലോ ഇയാൾക്ക്. പിന്നെ അപ്പോഴത്തേക്കും മഞ്ഞുകാലമാകുന്നു. ഈ മഞ്ഞുകാലത്ത് ഇതേപോലെ ഗ്രാമങ്ങളുടെ മേലെ മഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മനോഹരമായ സീനാണ്. ഗംഭീരമായ സെറ്റുകളാണ്. അപ്പോൾ അവിടെയും നമ്മളിങ്ങനെ ട്രാക്ക് ഷോട്ട് പോലെ, റൗണ്ട് റോളി ഷോട്ട് പോലെ ഇങ്ങനെ ഗ്രാമത്തെ മൊത്തം ഒന്ന് കാണുന്നു. അതിനിടയ്ക്ക് ഒരു ഭാഗത്ത് നിന്ന് ഇയാൾ മഞ്ഞുകാലത്ത് മോഷ്ടിക്കാൻ കയറി വരുന്നു. അപ്പോൾ ഇയാൾ മോഷ്ടിക്കുമെന്ന് ഇയാൾക്ക് ശിക്ഷ കൊടുത്ത് വിട്ടതിന് ശേഷം തന്നെ നാടുവാഴി കിങ്കരന്മാരെ പല വഴിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഇവൻ ഇനിയും മോഷ്ടിക്കും, പിടിച്ചോളം എന്ന് പറഞ്ഞ്. അങ്ങനെ ഇയാൾ ഒരിടത്ത് മോഷ്ടിക്കാൻ കയറുമ്പോൾ നാടുവാഴിയുടെ കിങ്കരന്മാർ പിന്നാലെ പോയി പിടികൂടുന്നു. പിടികൂടി മൽപ്പിടുത്തത്തിനിടയിൽ നാടുവാഴി ഈ കിങ്കരൻ്റെ കത്തിയുടെ കുത്തേറ്റ് ഇയാൾ മരിക്കുന്നു. ഇങ്ങനെ കഥ അവസാനിക്കുന്നു. ഇതാണ് സാധനം. പക്ഷേ നമുക്കിതൊക്കെ മനസ്സിലാവും. ഇത് ഡയലോഗുകളെല്ലാം ജാപ്പനീസ് ഭാഷയിലാണ്. പക്ഷേ ഈ സെറ്റുകളും ലൈറ്റിങ്ങും മഞ്ഞ് വീഴ്ചയും മഞ്ഞുകാലവും വസന്തകാലവും ആ വേനൽക്കാലത്തിൻ്റെ ആ ഗംഭീരമായ ആ നിലാവെളിച്ചവും ഒക്കെ നമ്മൾ വല്ലാതെ ഫീൽ ചെയ്യിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. നാടകത്തിന് ശേഷം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സെറ്റിൻ്റെ മുന്നിലേക്ക് നാടകത്തിലെ പങ്കെടുത്ത 10-30 കലാകാരന്മാരെല്ലാവരും ഇറങ്ങി വന്ന് മുന്നിൽ വന്ന് നിന്ന് ആളുകളുടെ കയ്യടിയും ആ ഉപചാരവും ഏറ്റുവാങ്ങിയിട്ടാണ് അവർ മടങ്ങുന്നത്. അപ്പം പ്രോത്സാഹിപ്പിക്കുന്നതിന്, കയ്യടിക്കുന്നതിന് ഒരു മടിയില്ലാതെ ആളുകൾ ഇവരെ പ്രചോദിപ്പിക്കുന്നുണ്ട്. വേറൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരമ്പരാഗതമായിട്ട് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഒരു നാടകം അല്ലെ ഒരു കലാപരിപാടി ബോറായാൽ നമ്മൾ ചെയ്യുന്ന പണി കൂവുക എന്നുള്ളതാണ്. എന്നാൽ ജപ്പാനിൽ അങ്ങനെയല്ല. ജപ്പാനിലൊരു പരിപാടി ഗംഭീരമായിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ കൂവും. അതാണ് അവിടുത്തെ രീതി. അപ്പം നമ്മളൊക്കെ ആദ്യം ചെന്ന് കഴിയുമ്പോൾ ആളുകൾ ഒരു സീൻ കാണുമ്പോൾ കൂവുന്ന കേട്ട് കഴിഞ്ഞാൽ ഇത് ബോറായി, ഇതെന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു നമുക്ക്. അതല്ല, പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൂവുന്നത്. കൂവി പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി. ഞങ്ങൾക്ക് ഇനി ഹോട്ടലിലേക്ക്, അവനവൻ്റെ ഹോട്ടലിലേക്ക് പോകാൻ ടാക്സി വിളിക്കണം. ഞാൻ ഈ തിയേറ്ററിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. 100 ആളുകൾ അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത്. വലിയൊരു ജനപ്രവാഹം തന്നെയാണ് തിയേറ്ററിൽ നിന്ന്. അവരോടൊപ്പം നടന്ന് റോഡ് ക്രോസ് ചെയ്ത് ഞാൻ അപ്പുറം ടാക്സി കിട്ടുന്നവരടുത്ത് ചെന്നു. ടാക്സിക്കാരനോട് പറഞ്ഞു, ഹോട്ടലിൻ്റെ അഡ്രസ്സ് കാണിച്ചപ്പോൾ അയാൾ കയറിക്കോളാൻ പറഞ്ഞു. അന്ന് അവിടെ ഈ പറഞ്ഞ ഗൂഗിൾ മാപ്പ് പോലത്തെ ഒരു സംവിധാനമുണ്ട്. ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ഗ്രാൻഡ് പാലസ് കുത്തുന്നു, അടിക്കുന്നു, അവിടേക്കുള്ള റൂട്ട് തെളിയുന്നു, അത് നോക്കി ഇയാൾ ഓടുന്നു. ഞാൻ പുറകിലത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിലെ സീറ്റിൽ അവിടെ ഗസ്റ്റുകളെ അധികം ഇരുത്താറില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓടി അവസാനം ഗ്രാൻഡ് പാലസിൻ്റെ മുന്നിലെത്തി. അയാളുടെ കൂലി യെൻ ആയിട്ട് കൊടുത്തു. ഞാൻ ഹോട്ടലിലേക്ക് കയറി ചെന്നു. അത്താഴമൊക്കെ കഴിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. എങ്കിലും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി രാവിലത്തേക്ക് ആവശ്യമായ കുറച്ച് ജ്യൂസും കുറച്ച് ബ്രെഡും ഒക്കെ വാങ്ങി. പിന്നെ വൈകിട്ട് കഴിക്കാവുന്ന 1-2 പഴവും ഒക്കെ വാങ്ങി ഞാൻ വീണ്ടും റൂമിലേക്ക് വന്നു. പണിയൊക്കെ തീർത്ത് ഒന്ന് കുളിച്ച് ഫ്രഷായി അന്നത്തെ യാത്ര അവിടെ അവസാനിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ, അത് രാവിലെ തന്നെ എഴുന്നേറ്റു റെഡിയായി. ഇന്ന് ഞാൻ ടോക്കിയോ നഗരം വിടുകയാണ്. ഇനി ഇവരുടെ പഴയ തലസ്ഥാനമായിരുന്ന ക്യോട്ടോയിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ 1700s or 1800s ഒക്കെ ഇവർ തലസ്ഥാനം ഇവിടേക്ക് മാറ്റി, മെയ്ജി ചക്രവർത്തി ഇങ്ങോട്ട് മാറ്റിയ കഥ പറഞ്ഞിരുന്നല്ലോ. അതിനു മുമ്പ് ക്യോട്ടോ ആയിരുന്നു ജപ്പാൻ്റെ തലസ്ഥാനം. ആ നഗരത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ആ നഗരത്തിലേക്ക് പെട്ടെന്നങ്ങ് പോകുമല്ല, ഇന്ന് നിരവധി അനുഭവങ്ങളിലൂടെയും യാത്രകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭൂഭാഗങ്ങൾ മാറുന്നു, മലമ്പ്രദേശങ്ങൾ, തടാകങ്ങൾ, താഴ്വരകൾ, കൃഷിയിടങ്ങൾ, ഗംഭീരമായ പുൽമേടുകൾ, എന്തെല്ലാം കാഴ്ചകളിലൂടെയാണ് കടന്നു പോകുന്നത് അറിയോ? ആദ്യം പോകുന്നത് നമ്മൾ ഫ്യൂജി അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലേക്കാണ്. അഗ്നിപർവ്വതം ഫ്യൂജിയാണ് ജപ്പാൻകാരുടെ ഏറ്റവും പവിത്രമായ ഒരു അഗ്നിപർവ്വതം. അതായത് അവരാരാധിക്കുന്ന അവരുടെ വിശ്വാസങ്ങളുടെ ഒരു പ്രധാന പ്രതീകമാണ് ഫ്യൂജി അഗ്നിപർവ്വതം. അതുമാത്രമല്ല, അവിടെ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട്. ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നടന്നു കയറാം. അതിൻ്റെ ബേസ് ക്യാമ്പ് വരെ വണ്ടി പോകും. അങ്ങനെയാണ് ടൂറ്. അവിടുന്ന് പിന്നെ നമ്മൾ ഈ താഴ്വരകളും വനങ്ങളും ഒക്കെ പിന്നിട്ട് നമ്മൾ ചെല്ലുന്നത് ഒരു വലിയ തടാകത്തിൻ്റെ തീരത്തേക്കാണ്. ഈ തടാകത്തിലൂടെ നമ്മളൊരു വലിയ ബോട്ട് യാത്ര നടത്തുന്നുണ്ട്. ഈ ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മൾ തടാകത്തിൻ്റെ തീരത്തെ വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കേബിൾ കാറിൽ കയറി പോകുന്നുണ്ട്. ഈ കേബിൾ കാർ യാത്രയും കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും ദീർഘമായി മലമ്പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര ചെയ്ത്
നമ്മളൊരു ഒരു പട്ടണത്തിലെത്തി അവിടെ നിന്ന് ഇന്ന് വൈകിട്ട് ഒരു ബുള്ളറ്റ് ട്രെയിനിൽ കയറിയാണ് നമ്മൾ ക്യോട്ടോയിലേക്ക് പോകുന്നത്. അതായത് 320 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു ബുള്ളറ്റ് ട്രെയിൻ. 2003 അതിനെ വെല്ലുന്നൊരു ട്രെയിൻ ലോകത്തുണ്ടായിരുന്നില്ല, അതിൽ കൂടുതൽ സ്പീഡിൽ പോകുന്നത്. അപ്പം ഇന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളോടെയാണ് യാത്ര. അപ്പോൾ അതിനുവേണ്ടി ഞാൻ റെഡിയായി ഹോട്ടലിൻ്റെ ലോബി കാത്തു നിന്നു. അപ്പോഴത്തേക്ക് ഒരു ഗൈഡ് വന്നു, ഒരു സ്ത്രീയാണ്. അവരെൻ്റെ പേര് വിളിച്ചു, ഞാൻ കൂടെ ചെന്നു. അവിടെ ഹൈലാൻഡ് ഡ്രീം എന്ന് പേരെഴുതിയ ഒരു ബസ് കാത്തുനിൽപ്പുണ്ട്. ഹൈലാൻഡ് ഡ്രീം ബസ്സിൽ കയറി ഞങ്ങൾ ഫ്യൂജി അഗ്നിപർവ്വതത്തിലേക്ക് യാത്രയാവുകയാണ്. നമ്മൾ പട്ടണത്തിലൂടെ പോകുമ്പോൾ തന്നെ നിരവധി ടണലുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ടണലുകൾ, നിരവധി ടണലുകൾ കടന്നാണ് പോകുന്നത്. ഒരു ഭാഗത്ത് പട്ടണത്തിൻ്റെ ആ ഒരു പ്രൗഢി, അടുക്ക്, ചിട്ട, ഇതൊക്കെ കാണുന്നു. ഈ ടണലുകൾ കടന്നു പോകുന്നു. പിന്നീട് പട്ടണം പിന്നെ പിന്നിലാവുന്നു. പിന്നെ നമ്മൾ മലമ്പ്രദേശങ്ങളിലൂടെയായി ആകുന്ന യാത്ര. ഈ ടോക്കിയോ അങ്ങ് പിന്നിട്ട ഉടനെ തന്നെ മലമ്പ്രദേശങ്ങളിലൂടെയാണ് യാത്ര. ഈ മലമ്പ്രദേശങ്ങളിലൂടെ യാത്ര നമ്മളെ അത്ഭുതപ്പെടുത്തി കളയും. അതായത് ഈ പർവ്വതങ്ങൾ എന്ന് മലമ്പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇടുക്കിയോ വയനാടോ പോലെ തന്നെയാണ്. പക്ഷേ അവിടുത്തെ സസ്യജാലങ്ങളുടെ ആ ഒരു ഊർജം, അവരുടെ ഒരു തളിർപ്പ്, അതിൻ്റെ ഒരു പച്ചപ്പിൻ്റെ തീവ്രത, ഒരു കത്തുന്ന പച്ചപ്പിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത്ര ഗ്രീനറി ലോകത്തുണ്ടോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മനോഹരമായ പാതകൾ. ഈ പാതകൾ എങ്ങനെയാണെന്നറിയോ, ഒരു പർവ്വതത്തെ മറികടക്കാൻ നമ്മളിങ്ങനെ ചുരം കയറി 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 മുകളിലെത്തി പിന്നെ ചുരം ഇറങ്ങി ഇറങ്ങി താഴെ എത്തുന്നതിന് പകരം ഒരു ടണലിലൂടെ അപ്പുറം കിടക്കുന്നു. അപ്പോഴത്തേക്ക് അവിടെ ഒരു അഗാധമായ ഗർത്തമായിരിക്കും അടുത്ത മലയുടെ ഇടയ്ക്ക്. ഈ ഗർത്തത്തിനുള്ളിലൂടെ ഒരു പാലം പണിയുന്നു. ഈ പാലം ചെല്ലുന്നത് ഒരു മലയുടെ മധ്യഭാഗത്തേക്കായിരിക്കാം. അവിടെ ഒരു ടണലുണ്ടാക്കുന്നു. ഈ ടണൽ കടന്ന് വീണ്ടും ഒരു പാലത്തിലേക്ക് കയറുന്നു. ടണലുകളും പാലങ്ങളുമാണ് തുടർന്ന് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പം ഈ പാതകൾ, ഹൈവേകൾ, അല്ലെങ്കിൽ ഈ ഹൈസ്പീഡ് ട്രെയിനിൻ്റെ ഈ ബുള്ളറ്റ് ട്രെയിനുകളുടെ പാതകൾ പോലും കാണാം. അതും ഈ പറഞ്ഞ പോലെ തന്നെ മലകളെ തുരന്ന് കടന്നു പോകുന്നു. ഇടയ്ക്ക് കൂറ്റൻ പാലങ്ങൾ, അത് അധിക സ്ഥലമൊന്നും അപഹരിക്കുന്നില്ല. ഒരു നമ്മുടെ കൊച്ചി മെട്രോയുടെ ഒരു പാലത്തിൻ്റെ അത്രയും വലിപ്പത്തിൽ തന്നെയാണ് ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പാളങ്ങളും കടന്നു പോകുന്നത്. പ്രകൃതിയും വികസനവും എല്ലാം ഒന്നിച്ചു പോകുന്നത് എങ്ങനെയെന്ന് ബുദ്ധിയുള്ള ജപ്പാൻകാർ നമുക്ക് കാണിച്ചു തരികയാണ്. നമുക്ക് പലതും ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇതെല്ലാത്തിനെയും നശിപ്പിക്കും, ഇത് നമ്മുടെ അന്ത്യം കുറിക്കും എന്നൊക്കെ നമ്മൾ തെറ്റായ ചിന്തയിലാണ്. നമ്മൾ ജപ്പാനിലൊക്കെ ഒന്ന് പോയി കാണുമ്പോഴാണ് എങ്ങനെയാണ് മനുഷ്യനെ ആധുനിക മനുഷ്യനാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രകൃതിയും മനുഷ്യനും ഒന്നിച്ച് ഒരുമയോടെ കഴിയുന്നത് നമുക്ക് മനസ്സിലാവും. എത്രയോ ഭൂകമ്പങ്ങൾ, ഒരു വർഷം 1500 ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു ജപ്പാനിലാണ് ഇത്രയേറെ എലിവേറ്റഡ് പാതകളും ഇത്രയേറെ ഹൈസ്പീഡ് ട്രെയിനുകളും എല്ലാം ഉള്ളത്. 150 അഗ്നിപർവ്വതങ്ങൾ ഭൂമിക്കടിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദ്വീപ് രാഷ്ട്രമാണ് ജപ്പാൻ. അവിടെയാണ് ഇവർ ഇത്രയും ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ജപ്പാൻ ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ 25-30 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 50-60 കൊല്ലം മുമ്പ് ഇതിനൊക്കെ പദ്ധതി ഇടുമ്പോൾ അവർ ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെയല്ല മുന്നിൽ കണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ആളുകളിൽ ഇന്നും സാധാരണക്കാർ ഒത്തിരി പേരുണ്ടാവാം. കർഷക തൊഴിലാളികളുണ്ട്, ഇപ്പോഴും ഉണ്ടാവാം. കർഷകർ തന്നെ ഉണ്ടാവാം നിരവധി പേര്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുണ്ടാവാം, തേയില തൊഴിലാളികളുണ്ടാവാം, തേയിലെന്നുള്ള തൊഴിലാളികൾ, തെങ്ങിൽ കയറി തേങ്ങയിടുന്ന തൊഴിലാളികളുണ്ടാവാം. അവരോടൊക്കെ നാളെ ബുള്ളറ്റ് ട്രെയിൻ പോലൊരു സംവിധാനം, അല്ലെങ്കിൽ വിമാനത്താവളം പോലുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ എക്സ്പ്രസ് ഹൈവേ പോലുള്ള സംവിധാനങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ അതൊന്നും വേണ്ടെന്നേ അവർ പറയുള്ളൂ. കാരണം അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ അവരൊക്കെ മക്കളെ നല്ല വിദ്യാലയങ്ങളിൽ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മക്കൾ നല്ല വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം വിദ്യാഭ്യാസം നൽകുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവർ പഠിച്ച് മിടുക്കരാവണമെന്ന്, നമ്മളെപ്പോലെ വീണ്ടും തെങ്ങ് കയറ്റ തൊഴിലാളി ആവരുതെന്ന്, റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി ആവരുതെന്ന് ഓരോ തൊഴിലാളിയും ചിന്തിക്കുന്നു. അവൻ ജീവിതത്തിൽ വിജയിക്കണമെന്നും അവൻ ജീവിതത്തിൽ സമ്പത്താർജിക്കണമെന്നും ചിന്തിക്കുന്നു. അപ്പം നാളെ നമ്മുടെ മക്കളൊക്കെ നമ്മളിന്ന് അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം സാർത്ഥകമായാൽ, അവർ വിജയിച്ചാൽ, ജീവിതത്തിൽ വിജയിച്ചാൽ, അവർക്കൊക്കെ ഈ സൗകര്യങ്ങൾ, ജപ്പാനിൽ നമ്മൾ അന്ന് കണ്ട സൗകര്യങ്ങൾ കേരളത്തിൽ നാളെ ആവശ്യമായിട്ട് വരും. അതിവേഗത്തിൽ പാഞ്ഞ് അവരുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അത് നിരന്തരം ദൈനംദിനം യാത്ര ചെയ്യേണ്ടി വരും. നമ്മുടെ തന്നെ ഗ്രാമത്തിലും നമ്മുടെ തന്നെ കുടുംബത്തിലും നമ്മളെയൊക്കെ പരിചരിച്ചുകൊണ്ട്, നമ്മളുടെ മാതാപിതാക്കളുടെ കാര്യവും ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് ചിലപ്പോൾ അന്യനഗരത്തിൽ പോയി ജോലി ചെയ്ത് വൈകുന്നേരം തിരിച്ചു വരേണ്ടി വരും. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് വേണ്ടി അധികം സമയം നഷ്ടപ്പെടുത്താതെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ സാധിക്കേണ്ടി വരും. അപ്പം മൊബിലിറ്റി എന്ന് പറയുന്നത് വികസിച്ച ഒരു മനുഷ്യൻ്റെ, സാമ്പത്തികമായി വളർന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ സ്പേസ് ലൈനറുകളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. വിമാനത്തിൻ്റെ 800 കിലോമീറ്റർ സ്പീഡ് ഇന്ന് മനുഷ്യന് മതിയാകാതെ വന്നിരിക്കുന്നു. 15 മണിക്കൂറും 20 മണിക്കൂറും പറന്ന് അമേരിക്കയിലെത്തുന്നതിന് പകരം 2 മണിക്കൂർ കൊണ്ട് എങ്ങനെ അമേരിക്കയിലെത്താമെന്ന് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് നാളെ നമ്മുടെ മക്കൾ ജീവിതത്തിൽ വിജയം നേടുന്നവരായി മാറിയാൽ അവർക്ക് ഇതൊക്കെ ആവശ്യമായി വരും. നമ്മളൊരു 25 കൊല്ലം മുമ്പ് ചിന്തിച്ചാൽ ഒരു വീട്ടിൽ ഒരു കാറ് പോലും ആഡംബരമായി കരുതിയിരുന്നിടത്ത് ഇന്ന്
വിദ്യാഭ്യാസം നേടിയ മക്കളുള്ള ഓരോ വീട്ടിലും ആ ഓരോ കുട്ടിക്കും കാറ് വേണ്ട സ്ഥിതിയാണ്. അതായത് ഒരു 15 കൊല്ലം കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും കാറുള്ളൊരു കാലം വന്നാൽ 3 കോടി പൗരന്മാർക്ക് കേരളത്തിൽ കാറുണ്ടായാൽ ഈ 3 കോടി കാറുകൾക്ക് ഒരു കാറിന് 4 മീറ്റർ വെച്ച സ്ഥലം വെച്ചാൽ തന്നെ എത്ര എത്ര ലക്ഷം കിലോമീറ്റർ റോഡുണ്ടെങ്കിലാണ് ഈ കാറൊന്ന് പുറത്തിറക്കാൻ മാത്രം കഴിയുക എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറച്ചകലെയുള്ള കാഴ്ചപ്പാടോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി കാണാൻ ചിലപ്പോൾ എല്ലാ ആളുകൾക്കും ഒരേ മട്ടിൽ കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പം ഒരു കർഷക തൊഴിലാളി ആ മട്ടിൽ ചിന്തിച്ചുകൊള്ളണം, ജപ്പാനിലെ സാങ്കേതിക ജപ്പാനിൽ സംഭവിച്ച മാറ്റങ്ങൾ അതിനനുസരിച്ച് നമ്മളും മാറേണ്ടതെന്നൊന്നും ചിന്തിച്ചുകൊള്ളണമെന്നില്ല. പക്ഷേ അവർക്കെല്ലാം ഇന്ന് അഭിപ്രായം പറയാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇതൊന്നും അറിയാത്തവരും പഠിക്കാത്തവരും എല്ലാം എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയുന്ന ഒരു കാലമാണ്. ആ അഭിപ്രായങ്ങളെയൊക്കെ നമ്മൾ പരിഗണിക്കണം. പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ ചെയ്യേണ്ടത് ഈ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനുള്ള, അവർക്ക് വിശദീകരിച്ച് കൊടുക്കാനുള്ള, അവരെ കൺവിൻസ് ചെയ്യാനുള്ള, അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. വരാനിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ എന്ത്, അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്ത്, അതിനൊരു ഒറ്റ മാർഗ്ഗം മാത്രമല്ലുള്ളത്. ഒരു ഹൈസ്പീഡ് ട്രെയിൻ വന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നോ അതെല്ലാത്തിനും പരിഹാരമാണെന്നല്ല അർത്ഥം. പക്ഷേ പുതിയ കാലത്തേക്കുള്ള എല്ലാത്തരം നൂതന ചിന്തകളെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നവരായിരിക്കണം നമ്മൾ. അപ്പോഴാണ് നമ്മൾ അസൂയയോടെ ജപ്പാനെ കാണുന്നു, അസൂയയോടെ ജർമ്മനിയെ കാണുന്നു, അസൂയയോടെ അമേരിക്കക്കാരനെ കാണുന്നു, അസൂയയോടെ ചൈനയെപ്പോലും കാണുന്നു. എന്തുകൊണ്ട് ഈ അസൂയപ്പെടുന്ന ജനസമൂഹം മാത്രമേ നമ്മൾ ഒതുങ്ങുന്നു? നമ്മളെ നോക്കി മറ്റുള്ളവർക്ക് അസൂയപ്പെടാനുള്ളൊരു അവസരം എന്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല? തീർച്ചയായും നമ്മുടെ മനോഭാവങ്ങൾ മാറണം, നമ്മുടെ വീക്ഷണങ്ങൾ വിശാലമാകണം, കുറേ കൂടെ ലോകത്തെ കാണാനും പഠിക്കാനും നമ്മൾ തയ്യാറാവണം. നമ്മളുടെ കൊച്ചു സാഹചര്യങ്ങൾ മാത്രമായിരിക്കും ഇനി വരാതിരിക്കുന്ന കാലങ്ങളിലെല്ലാം എല്ലാ മനുഷ്യരുടെയും സാഹചര്യമെന്നും നമ്മുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും സാഹചര്യം അതായിരിക്കണമെന്ന് ചിന്തിക്കരുത്. നമ്മുടെ മുതുമുത്തച്ഛൻ്റെ കാലത്ത് ഫോൺ പോലും നമ്മുടെ ഗ്രാമത്തിലില്ലായിരുന്നു എന്ന് ഓർക്കണം. നമ്മുടെ മുതുമുത്തച്ഛൻ്റെ കാലത്ത് വിമാനത്തിലാരും കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ഓർക്കണം. റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ച കാലത്ത് ഇതെന്തോ ഒരു കളിപ്പാട്ടം, ഇതെന്തോ ഒരു ഭ്രാന്ത് എന്നല്ലാതെ നമ്മുടെ മക്കൾ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു വാഹനമായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നില്ല. എന്നതുപോലെ തന്നെയാണ് ആധുനികമായ ഏത് ടെക്നോളജിയും ഏത് സൗകര്യങ്ങളും. അതിന് ഏറ്റവും സാങ്കേതിക തികവോടെ തീർച്ചയായും ഒരു സംസ്ഥാനത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അത് സാമാന്യജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിലായിരിക്കണം, അവർക്ക് വിശ്വാസം വരുന്ന രീതിയിലായിരിക്കണം, അവരെ കൺവിൻസ് ചെയ്തുകൊണ്ടായിരിക്കണം, അവർക്ക് ദുഃഖമുണ്ടാകാത്ത രീതിയിലായിരിക്കണം, അവരെ പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ജപ്പാൻ പോലുള്ള ഓരോ രാജ്യത്തൂടെ സഞ്ചരിക്കുമ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഇത് വരുമോ, എന്നെങ്കിലും വരുമോ? എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ തന്നെ ഇതിനൊക്കെ എതിരായി നിൽക്കുന്നത്? കാരണം അവരെ ഇത് കൺവിൻസ് ചെയ്യാനോ ബോധ്യപ്പെടുത്താനോ പറഞ്ഞു കൊടുക്കാനോ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ജപ്പാൻ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതി, ആ മനോഹരമായ പ്രകൃതിയിലൂടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം എല്ലാം തികവോടെ ഉണ്ടാക്കിയ രീതി, നല്ല റോഡ് വന്നാൽ പ്രകൃതി നശിക്കും അല്ലെങ്കിൽ റോഡ് വേണ്ട എന്നുള്ള ആ ചിന്താഗതിക്ക് പകരം നല്ല പ്രകൃതിയും നല്ല റോഡും സുന്ദരമായ പ്രകൃതിയും പ്രകൃതിക്ക് ഹാനി വരാത്ത റോഡും പാലങ്ങളും റെയിൽവേയും വിമാനത്താവളങ്ങളും കപ്പലുകളും തുറമുഖങ്ങളും എല്ലാം വേണം എന്ന ഒരു പോസിറ്റീവ് ചിന്തയിലേക്ക് ജപ്പാൻ മാറിയത് കൊണ്ടാണ് ഇന്നത്തെ ജപ്പാനായി ജപ്പാൻ മാറിയത്. അല്ലാതെ ഏതെങ്കിലും വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ ജപ്പാനാകുമായിരുന്നില്ല. വ്യവസായങ്ങളുണ്ട് അവിടെ, അവിടെ എല്ലാത്തരം ആധുനിക സംവിധാനങ്ങളുമുണ്ട്, ടെക്നോളജിയെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്, 320 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ട്രെയിനുകളുണ്ട്. ജപ്പാൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ നിരവധി ബ്രാഞ്ചുകളായി ഈ ഷിൻകാൻസൻ എന്ന് പറയുന്ന അവിടെ ബുള്ളറ്റ് ട്രെയിനുകൾ ഓടുന്നുണ്ട്. അതായത് തെക്ക് വടക്ക് നീണ്ടു കിടക്കുന്ന അല്ലെങ്കിൽ നീളപ്പാട് കിടക്കുന്ന ഏത് രാജ്യത്തിനും ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഗതാഗത സംവിധാനങ്ങളുണ്ട്. അതിവേഗം ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്ത് എത്തണം. അത് എല്ലാ ദിവസവും രാവിലെ ആരാണ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകുന്നുള്ളതല്ല, തിരുവനന്തപുരത്തു നിന്ന് കാസർഗോഡ് മാത്രമല്ല ഗതാഗതം, തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നതും കൊച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നതും കൊല്ലത്തു നിന്ന് കോട്ടയത്തേക്ക് വരുന്നതും ഒക്കെ ഗതാഗതം തന്നെയാണ്. കൊല്ലത്തു നിന്ന് ഒരു ദിവസം എല്ലാ ദിവസവും കോട്ടയത്ത് വരേണ്ട ആളുകളുണ്ടാവാം, എല്ലാ ദിവസവും കോട്ടയത്തു നിന്ന് ജോലി ചെയ്ത് പോകാൻ പറ്റുമെങ്കിൽ അത് സൗകര്യമായി കാണുന്ന നിരവധി ആളുകളുണ്ടാവും. വ്യവസായങ്ങൾ അതിനെ തുടർന്ന് വളർന്നു വരും, നിരവധി തൊഴിലിടങ്ങൾ അതിനെ തുടർന്ന് വികസിച്ച് വരും. ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് വന്നതോടുകൂടി എന്തെല്ലാം സംരംഭങ്ങളും വ്യവസായങ്ങളും ഉണ്ടായി. യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ പുതിയൊരു ഒരു പ്രൊഫഷണൽസ് തന്നെ രൂപം കൊണ്ടില്ലേ? ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് ഇന്ത്യയിൽ തൊഴിൽ കിട്ടുന്ന, ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന ഒരു മേഖലയായി യൂട്യൂബ് എങ്ങനെ മാറി? മൊബൈൽ ഫോൺ ഒരു ആഡംബരമാണ്, അത് അനാവശ്യമാണെന്ന് വെച്ച് പറഞ്ഞിരുന്ന നിരവധി സുഹൃത്തുക്കളെ എനിക്കറിയാം. മൊബൈൽ ഫോണിൻ്റെ സ്മാർട്ട് ഫോണുകൾ ഇറങ്ങിയപ്പോൾ പോലും കുത്ത് ഫോൺ മതി എന്ന് വാശി പിടിച്ചിരുന്ന ചില ബന്ധുക്കൾ എനിക്ക് പോലും ഉണ്ട്. അവരൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസിൽ അതെല്ലാം വലിച്ചെറിഞ്ഞ് ഇതിലേക്ക് മാറേണ്ടി വരുന്നു. ടെക്നോളജിക്ക് പുറംതിരിഞ്ഞ് നിന്ന് ഒരു സമൂഹവും വിജയിച്ചതായി കേട്ടിട്ടില്ല. ടെക്നോളജി എങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കാതെ നടപ്പാക്കാമെന്ന് കണ്ടെത്തുന്നതും അത് നടപ്പാക്കുന്നിടത്തുമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ, ഒരു ഭരണകൂടത്തിൻ്റെ വിജയം. അത് ചെയ്യാനുള്ള ബുദ്ധിയും പ്രാപ്തിയും ഭരണകൂടത്തിനുണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇതൊക്കെ, ഈ ആശയങ്ങളും ഈ ചിന്തകളും പോസിറ്റീവായ പുതിയ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചിന്തകളും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് ഈ ജപ്പാനിലൂടെയും അമേരിക്കയിലൂടെയും ജർമ്മനിയിലൂടെയും എന്തിനേറെ വിയറ്റ്നാമിലൂടെയും തായ്വാനിലൂടെയും തായ്ലൻഡിലൂടെയും ഒക്കെ നടത്തിയ യാത്രകളാണ്.
ജപ്പാൻ്റെ ആ ഗാംഭീര്യം, ഉൾനാടൻ ഗ്രാമങ്ങളുടെ റിച്ച്നസ്, അതിൻ്റെ ആ പ്രൗഢി, സൗന്ദര്യം, ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. സഫാരി പുറത്തിറക്കുന്ന DVDകൾ, പെൻഡ്രൈവുകൾ, പുസ്തകങ്ങൾ, ടീഷർട്ടുകൾ, ബാഗുകൾ, കീചെയിനുകൾ തുടങ്ങി വൈവിധ്യമാർന്ന എല്ലാ പ്രോഡക്റ്റുകളും ആവശ്യാനുസരണം നിങ്ങളുടെ വീടുകളിലെത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കും പ്രോഡക്റ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും SP എന്ന് SMS ചെയ്യുക. ഫോൺ 999544222 SP എന്നീ രണ്ടക്ഷരങ്ങൾ മാത്രം.